Sicily's ice cream presents Behindwoods Golden Mike musical concert. Bookings are open now. അത് ഞാൻ വീട്ടിലെത്തിയിട്ട് ട്രോള് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത് ഞാൻ പാമ്പ് എന്നാണ് പാടിയത്. സത്യം ആരെങ്കിലും വേണമെന്ന് വെച്ചാൽ അങ്ങനെ പാടില്ലല്ലോ. സത്യമായിട്ടും വെറുതെ ഒരു ട്രോള് വന്നോട്ടെ വിചാരിച്ച് ചെയ്താണ്. അയ്യോ എന്താണോ, ഇല്ല അതെ ഞാൻ പറയട്ടെ, നമ്മള് വേണം വെച്ച ഒരു കാര്യം ചെയ്യുമ്പോ ട്രോള് വരാൻ ചെയ്യും, അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നേ. ജെന്യുവിൻ അല്ലെങ്കിൽ വേണച്ച് പറയണതാണെങ്കിൽ അത് മനസ്സിലാവും തോന്നണു എനിക്ക്. അത് ഞാൻ വളരെ ജെന്യുവിൻ ആയിട്ട് പാടിയതാണ്. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചാല്, ഈ മുഖ്യമന്ത്രിക്ക് നിവേദനമൊക്കെ ലൈവായിട്ട് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ അത് കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞിട്ട് ഒന്നും ഇവിടെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ എന്റെ ഒരു സിനിമയിലത്തെ ഒരു വൺ ഓഫ് ദ സിനിമയിലത്തെ ഒരു ഡയറക്ടർ റഷ്യയില് ട്രോൾസ് നിർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ വന്ന ന്യൂസാണ്. അത് ഏതോ പേപ്പറുകൾ നെറ്റിലൊക്കെ വന്ന ന്യൂസ് എനിക്ക് അയച്ചു തന്നു. അല്ല, ഇവിടുത്തെ ആരെങ്കിലും എന്റെ പൊന്നു കൊച്ചേ നിനക്ക് ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഒരുപാട് പേര് എന്നോട് ഫോൺ വിളിച്ചു ചോദിച്ചു, നേരിട്ട് കാണുമ്പോ ചോദിച്ചു, എന്തിന് അമ്മ ചീത്ത പറഞ്ഞു. ഞാൻ അമ്മയും കാണാതെയാണ് ടെറസിൽ പോയിട്ട് വീഡിയോ എടുത്തത്. നന്നായി ചീത്ത കേട്ടു. അമ്മ എന്താ പറഞ്ഞേ? അമ്മ ലൈവ് കണ്ടിട്ട് ടെറസിലേക്ക് കയറി വന്നു. ഗായത്രി നിർത്തു, ഗായത്രി ഡിലീറ്റ് ചെയ്യും. ഞാൻ ഡിലീറ്റ് ചെയ്യില്ല, ഞാൻ പറയും. അങ്ങനെ അമ്മ അച്ഛനും കൂടെ നന്നായി ചീത്ത വിളിച്ചു അതിനുശേഷം. പിന്നെ എങ്ങനെയൊക്കെയോ അവസാനിച്ചു വന്നതാ ട്രോള്, വീണ്ടും എന്തിനാ അങ്ങനെ ഇട്ടു കൊടുക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് തൃശ്ശൂര് ഉള്ള പെപ്പർ റെസ്റ്റോറന്റിലാണ് നിക്കുന്നത്. പെപ്പർ റെസ്റ്റോറന്റിലെ ഇതെന്ത് സാർ? ആ ചിക്കു ഷെയ്ക്ക് ആണ് എത്തിയിട്ടുള്ളത്. ഷെയ്ക്കാണ് ചേട്ടാ, ജ്യൂസ് ആണോ? ഗായത്രി എന്താ പറയാ, ആദ്യമായിട്ട് ഗംഭീരമായിട്ട് കുടിച്ചു തുടങ്ങിക്കോളൂ. നമുക്ക് ഇതൊരു തുടക്കം മാത്രമാണ്, ഇനി ഒരുപാട് ഭക്ഷണങ്ങൾ പുറകെ വരുന്നത്. എന്തെങ്കിലും ഡയറ്റിലാണോ? അല്ല, പിന്നെ ഞാൻ കുറച്ച് നാളായിട്ട് ജിമ്മിൽ പോകണ്ടായിരുന്നു, പിന്നെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കണ്ടായിരുന്നു ഞാൻ. കാരണം ഞാൻ 66 kg ആയിരുന്നു. ഈ ശരീരം 66 kg ഇപ്പൊ 55 ആയി. 11 kg എത്ര കാലം കൊണ്ട് കുറച്ചു? ഞാൻ 3 months. ജിമ്മും ഉണ്ടായിരുന്നു, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഒരു നേരം കഴിക്കില്ലെന്നോ ഒരു ദിവസം മുഴുവനായിട്ട് കഴിക്കില്ല? 16 hours കഴിക്കില്ല. എങ്ങനെ സാധിച്ചടാ? അത് ആദ്യമൊക്കെ കുഴപ്പമുള്ളൂന്നേ, പിന്നെ നമുക്ക് അങ്ങോട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലേ ഉള്ളൂ. ഉച്ചക്ക് 12 ആകുമ്പോഴേക്കും ചോറ് കഴിക്കും. രാവിലെ വൈകി എഴുന്നേറ്റാ മതിയല്ലേ? അതോ രാവിലെ എഴുന്നേക്കും? ഞാൻ രാവിലെ നേരത്തെ എണീക്കുന്ന ആളാ, 6 or 7. ഗായത്രി ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നേ? രാവിലെ 7 എഴുന്നേൽക്കുന്നു. അതിനുശേഷം ഇപ്പൊ എനിക്ക് ഒരു പട്ടിക്കുട്ടീനെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ, മാധവൻ എന്നാ പേര്. അപ്പൊ അങ്ങോരെ ടെറസിലേക്ക് കൊണ്ടുപോകണം. എന്താ പറയാ, അങ്ങോരുടെ എന്താ പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിട്ട് അങ്ങോരെ. അതിനെ ടെറസിലാണ് കൊണ്ടുപോണേ? കാരണം ഞങ്ങള് ഫ്ലാറ്റിലാ താമസിക്കുന്നത്, അപ്പോ താഴ്ത്ത് കൊണ്ടുപോയി ശരിയാവില്ല, ടെറസിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാ ഞാൻ യോഗ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും, പിന്നെ ഓൺലൈൻ ജിമ്മ് ചെയ്യും, ഇപ്പോഴും ജിമ്മ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബുക്ക് വായിക്കും. ഏറ്റവും ലാസ്റ്റ് വായിച്ച ബുക്ക് ഏതാണ്? ഞാനിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്നത് പവർ ഓഫ് അവയർനെസ് എന്ന് പറഞ്ഞിട്ട്. മൊത്തം മറ്റേ സ്പിരിച്വാലിറ്റി, മെന്റൽ അവയർനെസ് അങ്ങനെയുള്ള സാധനങ്ങളാണോ? അതെ അതെ അതെ.